ആർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് NH ബൈപാസ് വടകര. ജനകീയ സമരങ്ങൾ പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. 39 ദിവസങ്ങൾ പൂർത്തിയാകുന്ന വടകര ഷഹീൻബാഗ് സമര സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്ന ജനകീയ സമരങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. സമരത്തെ അടിച്ചമർത്താനാവില്ലെന്ന് ഫാസിസ്റ്റ് ഭരണകൂടം മനസ്സിലാക്കിയാൽ നന്നാകുമെന്ന് അദ്ദേഹം തുടർന്നു. ചോരയിൽ മുക്കി ഈ സമരങ്ങൾ ഇല്ലാതാക്കാമെന്നത് ഫാസിസ്റ്റ് വ്യാമോഹം മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മിണ്ടാതിരിക്കുന്ന ജഡ്ജി ഏപ്രിൽ മാസത്തേക്ക് കേസ് മാറ്റാൻ തീരുമാനിക്കുകയാണ്. ജുഡീഷ്യെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞുവെങ്കിൽ, ജുഡീഷ്യ നിഷ്പക്ഷമല്ലെന്ന് ആരെങ്കിലും വിമർശിച്ചുവെങ്കിൽ, നമുക്കെങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ നിൽക്കുക? നാം മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതേ കേസ് വരുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നത്, ഞങ്ങൾക്ക് സമ്മർദ്ദമുണ്ട്, ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദത്തിലാണ് പോയിരിക്കുന്നതാണ്. അങ്ങനെ സമ്മർദ്ദത്തിനകത്ത് നിന്നുകൊണ്ടല്ല കോടതി വിധി ന്യായത്തിലേക്ക് പോകുന്നത്. കോടതി ഭരണഘടനാനുസൃതമായ രീതിയിലും നീതിന്യായ വ്യവസ്ഥകൾ പരിശോധിച്ചുമാണ് ഒരു ബിരുദം നയിക്കുന്നത്. അതിന്റെ സമ്മർദ്ദത്തിന്റെ പ്രശ്നമില്ല എന്നുകൂടി നാം കാണണം. നിങ്ങൾക്കറിയാം, സുപ്രീം കോടതിയാണ് ബാബറി മസ്ജിദിന്റെ കേസിൽ അവസാനമായി വിധി പറഞ്ഞത്. ആ ബാബറി മസ്ജിദിന്റെ കേസിൽ നിങ്ങൾ പരിശോധന നോക്കൂ, ആ സുപ്രീം കോടതി വിധി സൂക്ഷ്മമായി നിങ്ങൾ പരിശോധന നോക്കൂ. ആ വിധിയിൽ അങ്ങോളം ഇങ്ങോളം ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടതും അവിടെ നിന്നും ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുകയാണ്. ബാബറി മസ്ജിദിനകത്ത് ഭീകരമെതിരെ തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നിയമലംഘനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആരാ തുടങ്ങിയ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തി പൊളിച്ചത് കഴിഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവസാനം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മറ്റുള്ളവർ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ജുഡീഷ്യയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ലാഭം വരികയാണ്. നമുക്ക് ജുഡീഷ്യയിലേക്ക് പോകുന്ന സമയം എപ്പോഴാണ്? നമുക്ക് ഇവിടെ നീതി ലഭ്യമില്ലെന്ന് വന്നാൽ നമുക്ക് പോകാനുള്ള സ്ഥലമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ആ ജുഡീഷ്യൽ നിഷ്പക്ഷമില്ലാതിരുന്നാൽ, ജുഡീഷ്യറി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വരെ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ അവിടെയാണ് രാജ്യത്ത് അരാജകത്വം ഉണ്ടാവുകയായി നമുക്ക് കാണാം. വിവിധ സെക്ഷനുകളിലായി ഷമീം ഇസ്ലാഹിയ, NP ചേക്കുട്ടി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ജോയ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് NH ബൈപാസ് വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോർ എവർ.